ദിനം പ്രതി 100 കണക്കിന് രോഗികൾ എത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എക്സ്റേ വിഭാഗത്തിലെ ദുരിതത്തിന് പരിഹാരമില്ല. അത്യാഹിത വിഭാഗത്തിൽ ഗുരുതരാവസ്ഥയിലെത്തുന്നവരാണ് ഏറെയും കഷ്ടപ്പാടിലാവുന്നത്. അടിയന്തര ചികിത്സയും ശസ്ത്രക്രിയയും വേണ്ടുന്നവരാണ് ഇവിടത്തെ അനാസ്ഥയിൽ പ്രയാസം അനുഭവിക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കേസുകൾ ഇതിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഈ കെയർ സെന്ററിന്റെ അടുത്ത് ഒരുപാട് പേര് വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവിടെ നിന്ന് എടുത്തതിന് ശേഷമാണ് ഇനി ഒരു ഏകദേശം ഒരു 100 മീറ്ററോളം ട്രോളി ഉരുട്ടിയാണ് അത്യാഹിത വിഭാഗത്തിൽ പോകാനുള്ളത്. അത്രയ്ക്ക് വളരെ ദയനീയമായൊരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും അത്യാഹിത വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന എക്സ്റേ വിഭാഗം പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ തിരക്ക് അനുഭവപ്പെടാൻ കാരണം. ഇതൊക്കെ എമർജൻസി ആയിട്ട് മെഡിക്കൽ കോളേജ് ചെയ്യേണ്ടതാണ്. എത്രയോ രോഗികളിലൂടെ വന്ന് എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ള അവസ്ഥയിലോട്ട് പോവുകയാണ്. ഇതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് മന്ത്രി ഇടപെട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ രോഗികളുടെ അവസ്ഥ വളരെ മോശമാവും. എക്സ്റേ എടുക്കാനെത്തുന്ന അത്യാവശ്യ രോഗികൾ മണിക്കൂറുകളാണ് എക്സ്റേ യൂണിറ്റിന് മുന്നിൽ കാത്തുകിടക്കുന്നത്. ടോക്കൺ നൽകി സീനിയോറിറ്റിയിൽ മാത്രമേ സേവനം നൽകൂ എന്നാണ് ഇത് സംബന്ധിച്ച് നൽകുന്ന അറിയിപ്പുകൾ. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ പലതവണ ബന്ധപ്പെട്ടിട്ടും ആരോഗ്യമന്ത്രി ഫോൺ എടുക്കുന്നില്ല. ഇവിടുത്തെ എമർജൻസിയിലുള്ള എക്സ്റേ വിഭാഗം പ്രവർത്തിക്കാത്തതുകൊണ്ട് ജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുന്നത്. പലരും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവർക്ക് മണിക്കൂറുകളോളം ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് ഇവിടുന്ന് എക്സ്റേ എടുക്കാനുള്ള അനുമതി കിട്ടുന്നത്. അതൊരു വളരെ ദയനീയമായൊരു കാഴ്ചയാണ്. എന്നാൽ ഗുരുതരമായി എത്തുന്നവർക്ക് പരിഗണന നൽകുമെന്ന് ഉന്നതാധികാരികൾ അറിയിക്കുമ്പോഴും ജീവനക്കാർ ഇക്കാര്യത്തിൽ ഗുരുതര അനാസ്ഥ കാട്ടുന്നതായി പരാതിയും ഏറുകയാണ്. വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളുമായി മീഡിയ വോയിസ് ടിവിയും BM TVയും നിങ്ങളുടെ സ്വീകരണ മുറിയിൽ. കേരള വിഷൻ 47-ാമത്തെ ചാനലിൽ മീഡിയ വോയിസ് ടിവിയും BM TV ഡിജി മീഡിയ നെറ്റ്വർക്കിൽ 117-ാമത്തെ ചാനലും ഇനി മുതൽ ലഭ്യം. വാർത്തയും വിനോദവും നിങ്ങളുടെ വിരൽത്തുമ്പിൽ.